നവകേരള സദസ് മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി നവകേരള സദസ് ഇന്ന് എത്തുക കണ്ണൂർ ജില്ലയിലാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി അഞ്ച് മണ്ഡലങ്ങളിൽ 7000 പരാതികളാണ് നവകേരള സദസ്സിൽ എത്തിയത്. നവകേരള സദസ്സിൽ കാസർഗോഡ് ജില്ലയിൽ ലഭിച്ചത് 14600 പരാതികളാണ്. നവകേരള സദസ് ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നേറുകയാണ്. ഈ സാഹചര്യത്തിൽ പറ്റുമെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നവകേരള സദസ് ബഹിഷ്കരിക്കാനുള്ള തീരുമാനം ഇനിയും തിരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരളീയം ബഹിഷ്കരിച്ചതിൽ കുറ്റബോധം തോന്നിയ കോൺഗ്രസുകാർക്ക് ഇനിയെങ്കിലും തലയ്ക്ക് വെളിവുണ്ടായാൽ നല്ലത്. നാടിന്റെ നന്മയ്ക്ക് നാട്ടുകാരെല്ലാം ഒരേ വികാരത്തോടെയാണ് വരുന്നത്. ഇത്തരത്തിൽ ജനപങ്കാളിത്തം ഉണ്ടാകുമ്പോൾ അവർക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയാത്തതിൽ MLA മാർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം വലുതായിരിക്കും. താല്പര്യമുണ്ടെങ്കിലും ബഹിഷ്കരിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനം കാരണമാണ് പങ്കെടുക്കാത്തതെന്ന് മുസ്ലിം ലീഗിലെ എന്നെ നെല്ലിക്കുന്ന MLA പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് പോലും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന നിലപാടായിരിക്കും. പ്രതിപക്ഷം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടും ലീഗ് സംസ്ഥാന സമിതി അംഗം പ്രഭാതയോഗത്തിൽ പങ്കെടുത്തതും ഇങ്ങനെ കാണണം. ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്തത് ലീഗല്ല, കോൺഗ്രസ് നേതൃത്വമാണ്. അവധാനതയില്ലാത്ത ആ തീരുമാനത്തിന്റെ അനന്തരഫലമാണ് പ്രതിപക്ഷം അനുഭവിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു.